ഹലോ ഗൈസ്, സാന്റോ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ കൊല്ലത്തുള്ള സെന്റ് തോമസ് ഫോർട്ടിൻ്റെ കാഴ്ചകളാണ്. ഈ സെന്റ് തോമസ് ഫോർട്ട് വന്നിട്ട് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 3.5 കിലോമീറ്ററുള്ള ദൂരമുണ്ട്. അതായത് 10 മിനിറ്റോളം ട്രാവൽ ചെയ്തിട്ട് വേണം നമ്മുടെ കൊല്ലം സെന്റ് തോമസ് ഫോർട്ടിലേക്ക് എത്താൻ. ഈ സെന്റ് തോമസ് ഫോർട്ടിന് തങ്കശ്ശേരി ഫോർട്ട് എന്ന് അറിയപ്പെടാറുണ്ട്. ഇത് ഏതാണ്ട് 500 വർഷത്തോളം പഴക്കമുള്ള ഒരു ഫോർട്ടാണ്. 1518 ഈ തങ്കശ്ശേരി ഫോർട്ട്, അതായത് നമ്മുടെ സെന്റ് തോമസ് ഫോർട്ട്, ഇവിടെ കൺസ്ട്രക്ട് ചെയ്തത്. കാലപ്പഴക്കം കൊണ്ട് ഈ ഫോർട്ടിന്റെ അവസ്ഥ ഭയങ്കര കഷ്ടത്തിലാണിപ്പോൾ ഉള്ളത്. ഈ സെന്റ് തോമസ് ഫോർട്ട്, അതായത് നമ്മുടെ തങ്കശ്ശേരി ഫോർട്ട്, ഇപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് ഇത് സംരക്ഷിച്ചു പോകുന്നത്. ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ടിക്കറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഫ്രീ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവുന്നതാണ്. ഈ സെന്റ് തോമസ് അത് തങ്കശ്ശേരി ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തങ്കശ്ശേരിയിലുള്ള നമ്മുടെ കൊല്ലം ലൈറ്റ് ഹൗസും കൊല്ലം ബീച്ചും ഉള്ളത്. അതിൻ്റെ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി കാണാൻ ശ്രമിക്കുക. ആയിരത്തി 1505 പോർച്ചുഗീസുകാർ ഇവിടെ കച്ചവടം തുടങ്ങുകയും ചെയ്തു. അന്ന് തന്നെ 1518 ഇതിൻ്റെ ഫോർട്ടിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ആയപ്പം 1661 ഈ കോട്ടയും കൊല്ലം നഗരവും ഡച്ചുകാരുടെ കീഴിലായിരുന്നു. പിന്നെ അവർ ഡച്ച് മലബാർ എന്നുള്ള രീതിയിലാണ് ഇവിടെ അവർ ഭരിച്ചിരുന്നത്. കുറേ നാൾ അവരിവിടെ ഭരണം തുടരുകയും ചെയ്തിരുന്നു. എന്നാൽ 1795 ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇത് കീഴടക്കുകയും പിന്നെ ഈ സെന്റ് തോമസ് ഫോർട്ട് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ കീഴിലായിരുന്നു. ഈ സെന്റ് തോമസ് ഫോർട്ടിൻ്റെ ഹൈറ്റ് വന്നിട്ട് 6.1 മീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ്. ഏതാണ്ട് 20 അടിയോളം ഉയരത്തിലാണ് ഈ സെന്റ് തോമസ് ഫോർട്ട് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ സെന്റ് തോമസ് ഫോർട്ട്, അതായത് തങ്കശ്ശേരി ഫോർട്ടിലെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് ഈ സെന്റ് തോമസ് ഫോർട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.